നമസ്തേ, പ്രീത സ്കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക കഞ്ഞിയാണ്. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന കർക്കിടക കഞ്ഞിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കർക്കിടക കഞ്ഞി തന്നെ പലരും പല തരത്തിലുണ്ടാക്കും, പക്ഷേ ഇവിടുത്തെ അമ്മയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. ഈ കഞ്ഞിക്കുള്ള മരുന്നുകളൊന്നും കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് വേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാം. കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി കുടിക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ശരീരബലം കൂട്ടാനും പ്രതിരോധ ശേഷി വർദ്ധിക്കാനും എല്ലാറ്റിനും ഈ കർക്കിടക കഞ്ഞി ഒരു മിനിമം ഒരു 7 ദിവസമെങ്കിലും, കർക്കിടക മാസത്തിൽ 7 ദിവസമെങ്കിലും കുടിക്കുന്നത് നല്ലതാണ്. കൂടുതൽ കുടിച്ചാൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ ഈ കർക്കിടക കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇനി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഉരി അരി, ഇത് നാഴി അറിയാലോ, അളവ് പാത്രം നാഴി എന്നുള്ളത്, അതിൽ പകുതി അരിയാണ് എടുത്തിട്ട്. അപ്പോൾ ഉരി അരിയാണ് ഇത് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ഉലുവ വേണം. ദാണ്ടില്ല കയ്യിൽ ഇതുപോലെ നിറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അതൊരു 2-2.5 ടേബിൾ സ്പൂണൊക്കെ ഉലുവ ഉണ്ടാവും. പിന്നെ പറയാൻ വിട്ടുപോയി, ഇത് പൊടിയരി, നല്ല നെല്ല് കുത്തിയ പുഴുങ്കല്ലേരിയുടെ പൊടിയരിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടിയരി അല്ലെങ്കിൽ നവരനെല്ലിൻ്റെ അരി, ഇത് രണ്ടും ഇല്ല ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ ഈ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത്. ഇതിൽ ഈ നെല്ല് കുത്തിയ അരിയാവുമ്പോൾ അതിൽ കല്ലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവരണം. അതിനിപ്പോൾ അതായത് ഇതുപോലത്തെ അലൂമിനിയം പാത്രത്തിൽ അരിച്ചെടുത്താലേണ് കല്ലൊക്കെ നന്നായിട്ട് പോവുള്ളൂ. സ്റ്റീൽ പാത്രത്തിൽ അരിച്ചെടുത്താൽ നേരെ കല്ലുവില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവരാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കുറുന്തോട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വേര് ഭാഗം അതായത് ഉണ്ടല്ലോ, ഇവിടെ നിന്നിങ്ങോട്ട് ഇതാ ഇത്രയ്ക്ക് ഭാഗമാണ് നമ്മുടെ കഞ്ഞിയിലേക്ക് ആവശ്യമുള്ളൂ. ഇതിൻ്റെ മീതെ ഭാഗമൊന്നും ആവശ്യമില്ല. കണ്ടില്ലേ ഇല കണ്ടില്ലേ, അതായത് ഇതുപോലത്തെ ഇലയാണ്. കുറുന്തോട്ടി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതാണ് ഇല ഒന്ന് കാണിച്ചെടുത്തിട്ടുള്ളത്, കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഈ വേര് മാത്രമേ നമുക്ക് കഞ്ഞിയിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലെ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കഞ്ഞിയിലേക്ക് യൂസ് ചെയ്യാൻ പോണതല്ലേ. അപ്പം മണ്ണൊക്കെ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി ഭാഗം നമുക്ക് വേണ്ട, ഈ വേര് മാത്രം മതി. അത് നമുക്കത് അതുപോലത്തെ ഇടികല്ലിൽ ഇത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക, ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു കുക്കറാണ്. കുക്കറാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൺചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ ഏത് വേണമെങ്കിൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മളിപ്പോൾ അത് എടുത്ത് വെച്ച അരിയില്ലേ, നല്ല കല്ലൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പാത്രത്തിൽ കുറച്ച് അരി ഉണ്ടല്ലോ, അപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊക്കെ സാധാരണ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ എത്രമാത്രം വെള്ളം വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ അരിയുടെ നല്ലോണം മീതെ കയറി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഞ്ഞി നല്ലോണം വെന്ത് ഇതാവണം. അപ്പം നല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ചതച്ചെടുത്ത വേരുണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വേര് ഇതേപോലെ ചതച്ചിട്ട് കഞ്ഞിയിൽ ഇട്ട് കൊടുക്കാം. ഇത് കഞ്ഞിയൊക്കെ ആയ എല്ലാ മരുന്നുകളൊക്കെ ചേർത്ത് കഞ്ഞായതിന് ശേഷം വേരെടുത്ത് കളയാം. അല്ലെങ്കിൽ വേര് നിങ്ങൾക്ക് മരുന്നുകളുടെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. പക്ഷെ അതിലും നല്ലത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. വേരുകൾ മരുന്നുകളുടെ കൂടെ അരയ്ക്കുമ്പോൾ വേര് നന്നായിട്ട് അരയില്ല. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ, കഷ്ടി 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഈ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ അടപ്പൊക്കെ അടച്ചിട്ട് വിസിലിട്ടിട്ട് ഒരു 4-5 വിസിലടുപ്പിക്കുക. കാരണം കഞ്ഞി നന്നായിട്ട് വെന്ത് കുഴയണം, നല്ലോണം വേവണം. ചെറുതായിട്ട് വെന്താ പോ സാധാരണ ചോറിൻ്റെ എന്തൊക്കെ വെന്താ പോരാ, നല്ലോണം വെന്ത് കുഴയണം. അപ്പോൾ ഒരു 4-5 വിസിലടുപ്പിക്കുക. അരി വേവുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അത് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിയും, 1¾-2 ടീസ്പൂണോളം കുരുമുളകും, 1/2 ടീസ്പൂൺ ജീരകവും, പിന്നെ ഇതിലേക്കൊരു 3 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി തന്നെ വേണം, സവാളയൊന്നും പറ്റില്ല, ചെറിയ ഉള്ളി തന്നെ വേണം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ട് ഈ ഉള്ളി വേണ്ട, ഉള്ളി ചേർക്കാതെ ഇടാതെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ആദ്യമൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തു കൊണ്ടുവരിക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ച ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെ വെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്.
കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നിട്ട് നോക്കാം. കഞ്ഞിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല വേവണം, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല മായമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് കുഴയണം. ആ വേരൊക്കെ കണ്ടില്ലേ, അത് അവിടെ ഇതിൽ കിടക്കുന്നുണ്ട്. വേര് ഇപ്പം തന്നെ എടുത്ത് കളയണ്ട. നമ്മളിതിലേക്ക് മസാല അരപ്പൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി കഞ്ഞി റെഡി ആയതിന് ശേഷം വേരെടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ, അരപ്പ്, ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ ഇപ്പം നമ്മൾ മുഴുക്ക മസാല പോന്നിട്ടില്ല, ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ആ അടപ്പുമ്പിലും മസാലയൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതുപോലെ ഒന്ന് കുലുക്കിയതിന് ശേഷം ആ മസാലയുടെ വെള്ളവും കൂടി, അരപ്പിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കഞ്ഞിയിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട്, കാരണം ഇത്രയ്ക്ക് വെള്ളം പോരാ. ഇനി മസാലയൊക്കെ അപ്പം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് മസാലയൊക്കെ ഒന്നും തിളച്ച് വേവണം. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയിലെ വെള്ളമൊക്കെ ഒന്നുകൂടി കുറുകി പോവും. അപ്പോൾ ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിനുള്ള വെള്ളം തിക്നെസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിപ്പോൾ നേരെ പോലെ മിക്സ് ചെയ്തില്ലേ, ഇനി ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് തിളച്ച് വെന്തോട്ടെ. ഇപ്പം മസാലയുടെ അരപ്പൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല തിളച്ച് കുറുകി, കഞ്ഞി അതെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല കൊഴുത്ത കഞ്ഞിയായിട്ടുണ്ട്, കണ്ടില്ലേ, അതാ ഇതുപോലത്തെ കൊഴുത്ത കഞ്ഞി ആയാൽ മതി. ഇനി നമ്മൾ ഇതിലൊരു കുറുന്തോട്ടിയുടെ വേരിട്ടിട്ടില്ലേ, ആ വേര് നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ വേരാവശ്യമില്ല, വേരിൻ്റെ സത്തൊക്കെ ആ കഞ്ഞിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ചൂടോടക്കനെ കുടിക്കണം, ചൂടോടക്കനെ കുടിക്കുമ്പോഴാണ് കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിയുന്നതിനേക്കാട്ടിലും ചൂടോടക്കനെ കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിത് ഇവിടുന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്ന് താളിച്ച് ഒഴിക്കണം, അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, ഇതുണ്ടല്ലേ ഇതുപോലെ ചെറിയുള്ളി റൗണ്ടിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മൾ സാധാരണ താളിച്ച് ഒഴിക്കുന്നുണ്ടല്ലേ, ഗോൾഡൻ കളറിൽ താളിച്ച് ഒഴിക്കുന്നില്ലേ, അതുപോലെ നല്ല ഗോൾഡൻ കളറിലൊന്ന് താളിക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി കൂടുതലായാൽ ഇത് കരിഞ്ഞു പോവുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഉള്ളി ഈ കഞ്ഞിയിലേക്ക് ഒഴിക്കാം. കുറച്ച് നമുക്ക് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നമുക്കിതിൽ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ കഞ്ഞിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, ഒന്ന് കഞ്ഞിക്കൊന്ന് പിന്നാക്കാക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഉരുളിയിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഔഷധ ഗുണങ്ങളുള്ള കഞ്ഞി കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് എല്ലാവർക്കും നല്ലതാണെന്നറിയാലോ. നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനും എളുപ്പം. കടയിലൊന്നും പോയിട്ട് മരുന്നൊന്നും വാങ്ങണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.